ഷേക്സ്പിയർ ഇൻ ദ ബുഷ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതേ മൊഡ്യൂളിലുള്ള അടുത്ത ഒരു ചെറിയ ടോപ്പിക്കാണ്, ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എന്ന് പറയുന്ന ജെയിംസ് ഫിൻ ഗാർണറുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എന്ന് പറയുന്ന ഈ ഒരു കഥ. നമുക്ക് നോക്കാം. There was once a young person named Red Riding Hood. ഒരു യുവാവാണ് അല്ലേ, യങ് പേഴ്സൺ, യുവാവോ യുവതിയോ. റെഡ് റൈഡിംഗ് ഹുഡ് എന്ന് പറയുന്ന ഒരു യങ് പേഴ്സൺ ഉണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്നത് ഹു ലിവ്ഡ് വിത്ത് ഹർ മദർ ഓൺ ദ എഡ്ജ് ഓഫ് എ ലാർജ് ബുഷ്. വലിയ ഒരു കാടുണ്ട്, ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിൻ്റെ ഒരു അറ്റത്താണ് ആ കുട്ടി, ആ യുവതി, ആ കുട്ടിയുടെ അമ്മയുടെ കൂടെ താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം, വൺ ഡേ, ഹെർ മദർ ആസ്ക്ഡ് ഹെർ ടു ടേക്ക് എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് മിനറൽ വാട്ടർ ടു ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അങ്ങനെ ഒരു ദിവസം അമ്മ കുട്ടിയോട് പറഞ്ഞു, തൊട്ടടുത്ത കുറച്ച് ദൂരത്തുള്ള അവരുടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് ഒരു ബക്കറ്റ് നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സും മിനറൽ വാട്ടറുമൊക്കെ ആ ഗ്രാൻഡ് മദറിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയോട് പറയണം. നോട്ട് ബിക്കോസ് ദിസ് വാസ് വുമൺസ് വർക്ക്, ഇത് അമ്മയുടെ ജോലി ആയതുകൊണ്ട് മാത്രമല്ല, ബട്ട് ബിക്കോസ് ദ ഡീഡ് വാസ് ജനറസ് ആൻഡ് ഹെൽപ്ഡ് എൻജെൻഡർ എ ഫീലിംഗ് ഓഫ് കമ്മ്യൂണിറ്റി. അതായത് ഇത് ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ്, കമ്മ്യൂണിറ്റി ഫീലിംഗ്, നമുക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്ന ഒരു സംഭവമാണ് കമ്മ്യൂണിറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞു, ആളുകളെ പരസ്പരം സഹായിക്കാനുള്ളൊരു മനസ്സ് അല്ലേ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ കരുതി കൂട്ടി ഈ കുട്ടിയോട് ഗ്രാൻഡ് മദറിന് ഫ്രൂട്ട്സും മിനറൽസും ഒക്കെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സും മിനറൽസും ഒക്കെ ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് ഒരാളെ സഹായിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെയും നമ്മൾ പരിഗണിക്കണം എന്നുള്ള ആ ഒരു ബോധം ഈ കുട്ടിയിൽ ഉണ്ടാക്കുക എന്നത് ഈ അമ്മയുടെ ഒരു ലക്ഷ്യമാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ. അതിനേക്കാൾ ഉപരിയായി, ഫർദർമോർ, ഹർ ഗ്രാൻഡ് മദർ വാസ് നോട്ട് സിക്ക്, അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയുടെ കയ്യിൽ കൊടുത്തയക്കുന്നത്. പക്ഷേ അമ്മക്ക് സുഖമില്ലാതിരുന്നിട്ടില്ല, അതായത് സുഖം ഉണ്ടായിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. ബട്ട് റാദർ വാസ് ഇൻ ഫുൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, നല്ല ശാരീരികമായി മാനസികമായ ആരോഗ്യമുള്ള ആളായിരുന്നു അമ്മ. ആൻഡ് വാസ് ഫുള്ളി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹേഴ്സെൽഫ് ആസ് എ മെച്വർ അഡൽട്ട്. അതുപോലെ തന്നെ ഒരു മെച്വർ അഡൽട്ട് എന്നുള്ള സ്ഥിതിക്ക് ഈ കുട്ടി അമ്മക്ക് സ്വന്തം പരിപാലിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ ഉള്ള ഒരവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ റെഡ് റൈഡിംഗ് ഹുഡ് സെറ്റ് ഓഫ് വിത്ത് ഹെർ ബാസ്ക്കറ്റ് ത്രൂ ദ വുഡ്സ്. അങ്ങനെ നമ്മുടെ റെഡ് റൈഡിംഗ് ഹുഡ് ഒരു ചെറിയ ബക്കറ്റുമായിട്ട് ആ കാടിൻ്റെ ഇടയിലൂടെ, ആ മരങ്ങൾക്കിടയിലൂടെ ആ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് യാത്രയായി. Many people believed that the forest was a foreboding and a dangerous place. കുറേ ആളുകൾ വിശ്വസിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ, ദ ഫോറസ്റ്റ് വാസ് എ ഫോർബോർഡിങ് ആൻഡ് ഡേഞ്ചറസ് പ്ലേസ്, ഒരു എന്താണ് വിലക്കപ്പെട്ട ഒരു സ്ഥലമാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കാട് എന്നാണ് ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത്. ആൻഡ് നെവർ സെറ്റ് ഫുട്ട് ഇൻ ഇറ്റ്, അവിടെ ആരും അങ്ങനെ പോവാറില്ല, അവിടെ ആരും അങ്ങനെ കാലെടുത്ത് വെക്കാറില്ല. അങ്ങനെ റെഡ് റൈഡിംഗ് ഹുഡ് ഹൗ ഓവർ വാസ് കോൺഫിഡൻറ്റ് ഇനഫ് ഇൻ ഹർ ഓൺ ബഡിങ് സെക്ഷുവാലിറ്റി ദാറ്റ് സച്ച് ഓബ്വിയസ് ഫ്രോയിഡിയൻ ഇമേജറി ഡിഡ് നോട്ട് ഇൻറ്റിമിഡേറ്റ് ഹർ. അതുപോലെ തന്നെ അവർ ഈ റെഡ് റൈഡിംഗ് ഹുഡ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, വളരെ ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. അവരുടെ ആ ഒരു ലിംഗത്തിൽ, സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പം
അവരെ ഒരു പെണ്ണാണെന്നുള്ളൊരു ബോധം അവർക്കുണ്ടായിരുന്നു. ദാറ്റ് സച്ച് ഒബ്വിയസ് ഫ്രോയിഡിയൻ ഇമേജറി ഡിഡ് നോട്ട് ഇൻറ്റിമിഡേറ്റ് ഹർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സ്ത്രീയാണെന്നുള്ള ആ ഒരു വികാരം അവരെ ഭീഷണിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയപ്പെടുത്തിയില്ല. ഓൺ ദ വേ ടു ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് റെഡ് റൈഡിംഗ് ഹുഡ് വാസ് എ ഹൗസ്റ്റഡ് ബൈ എ വുൾഫ്. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഒരു വൂൾഫ് ചെന്നായ റെഡ് റൈഡിംഗ് ഹുഡിനെ പ്രലോഭിപ്പിക്കുന്നത്. ഹു ആസ്ക്ഡ് ഹെർ വാട്ട് വാസ് ഇൻ ഹെർ ബാസ്കറ്റ്. അങ്ങനെ ആ ചെന്നായ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ ആ ബക്കറ്റിലുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ മറുപടി പറയുകയാണ്, സം ഹെൽപ്ഫുൾ സ്നാക്സ് ഫോർ മൈ ഗ്രാൻഡ് മദർ. എൻ്റെ ഗ്രാൻഡ് മദറിനുള്ള കുറച്ച് സ്നാക്സ് ആണെന്ന്. ഹു ഈസ് സെർട്ടൺലി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർസെൽഫ് ആസ് എ മെച്വർ അഡൽട്ട്. അതായത് ഒരു മെച്വർ അഡൽട്ട് എന്നുള്ള രൂപത്തിൽ അവർക്ക് സ്വന്തം പരിപാലിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അവർക്കുള്ള ഒരു കുറച്ച് സ്നാക്സ് ആണ് ഇത് എന്ന് ആ കുട്ടി പെൺകുട്ടി ചെന്നായയോട് മറുപടി പറയാം. അങ്ങനെ ചെന്നായ പറയാം, യു നോ മൈ ഡിയർ, ഇറ്റ് ഈസ് ഇൻ സേഫ് ഫോർ എ ലിറ്റിൽ ഗേൾ ടു വാക്ക് ത്രൂ ദീസ് വുഡ്സ് അലോൺ. അപ്പോൾ നിനക്കറിയോ കുട്ടി, ഏ പെൺകുട്ടി, നിനക്കറിയില്ലേ ഇതിലൂടെ, അതായത് ഈ വഴിയിലൂടെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അപകടമാണെന്ന് നിനക്കറിയില്ലേ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ചെന്നായ പറയാണ്, യു നോ സോറി, അപ്പോൾ പെൺകുട്ടി പറയാണ്, റെഡ് റൈഡിംഗ് ഹുഡ് പറയാണ്, I find your sexist remark offensive in the extreme, but I will ignore it because of your traditional status as an outcast from society. നിൻ്റെ ആ ഒരു റിമാർക്ക്, അതായത് നീ പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ തളർത്താൻ ശ്രമിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനിത് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഓഫ് യുവർ ട്രഡീഷണൽ സ്റ്റാറ്റസ് ആസ് എൻ ഔട്ട്കാസ്റ്റ് ഫ്രം സൊസൈറ്റി. നീ ഓൾറെഡി സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവളാണ്, പുറത്താക്കപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇപ്പോൾ അവഗണിക്കുകയാണ്. ദ സ്ട്രെസ് ഓഫ് വിച്ച് ഹാസ് കോസ്ഡ് യു ടു ഡെവലപ്പ് യുവർ ഓൺ എൻറ്റയർലി വാലിഡ് വേൾഡ് വ്യൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നീ പുറത്താക്കപ്പെട്ട ആളാണ് എന്നുള്ള രൂപത്തിൽ നിനക്ക് ആ ഒരു വികാരം എപ്പോഴും നിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിൻ്റെ ആ ഒരു ലോക കാഴ്ച, നിൻ്റെ ആ ഒരു കാഴ്ച ആ രൂപത്തിലാകുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇഫ് യു വിൽ എക്സ്ക്യൂസ് മീ, ഐ മസ്റ്റ് ബി ഓൺ മൈ വേ. ഓക്കെ, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്നൊന്ന് പോവാൻ അനുവദിക്കൂ, നീ തൽക്കാലം അവിടെ നിൽക്കുമെന്ന് പറയാം. അങ്ങനെ റെഡ് റൈഡിംഗ് ഹുഡ് വാക്ക്ഡ് ഓൺ അലോങ് ദ മെയിൻ പാത്ത്. അങ്ങനെ ആ റെഡ് റൈഡിംഗ് ഹുഡ് അങ്ങനെ യാത്ര തുടർന്നു മെയിൻ റോഡിലൂടെ, മെയിൻ വഴിയിലൂടെ. റോഡൊന്നുമില്ല, അവിടെ ഫോറസ്റ്റാണ്. ബട്ട് ബിക്കോസ് ഹിസ് സ്റ്റാറ്റസ് ഔട്ട്സൈഡ് സൊസൈറ്റി ഹാഡ് ഫ്രീഡ് ഹിം ഫ്രം സ്ലേവിഷ് അഡിയറൻസ് ടു ലീനിയർ വെസ്റ്റേൺ സ്റ്റൈൽ തോട്ട്, ദ വുൾഫ് ന്യൂ എ ക്യുക്കർ റൂട്ട് ടു ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അങ്ങനെ but because his status outside society had freed him from slavish adherence to linear western style thought. appo ee chennaya already ee samuhathil ninnu porathaakkappettavan aanu, adu kondu thane ee oru sadharana oru paschathya chindagathil ninnu maari chindikkunna oralaanu ee chennaya. appo adu kondu thane ee chennaya ആ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് ഒരു പെട്ടെന്നുള്ള, അതായത് ഈസിയസ്റ്റ് ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് എത്തുന്ന ഒരു വഴി ചെന്നായക്ക് അറിയാമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഹി ബേസ്റ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് എയ്റ്റ് ഗ്രാൻഡ് മാ. അങ്ങനെ ആ ചെന്നായ വേഗം ആ വീട്ടിലേക്ക് കയറിയിട്ട് ആ ഗ്രാൻഡ് മദറിനെ കഴിച്ചു, വേഗം തിന്നു. ഹി ബേ ഓക്കെ അങ്ങനെ ആൻ എൻറ്റയർലി വാലിഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ എ കാർണിവോർ സച്ച് ആസ് ഹിംസെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചെന്നായയെ സംബന്ധിച്ചിടത്തോളം കാർണിവോറാണ്, അതായത് മാംസബുക്കാണ് അല്ലേ. അപ്പം പിന്നെ ഇതെന്ത് ചെയ്തു, അതിനടുത്ത് കഴിച്ചു.
അങ്ങനെ ദെൻ അൺഹാംപേർഡ് ബൈ റിജിഡ് ട്രഡീഷണലിസ്റ്റ് നോഷൻസ് ഓഫ് വാട്ട് വാസ് മാസ്കുലിൻ ഓർ ഫെമിനൈൻ ഹി പുട്ട് ഓൺ ഗ്രാൻഡ്മാസ് നൈറ്റ് ക്ലോത്ത്സ് ആൻഡ് ക്രൗഡ് ഇൻ ടു ബെഡ്. അങ്ങനെ ഇത് ഈ ഗ്രാൻഡ് മദറിനെ ഭക്ഷിച്ചതിന് ശേഷം ഈ ഗ്രാൻഡ് മദർ ഉടുത്തിരുന്ന ഡ്രസ്സുകളെല്ലാം ഈ ചെന്നായ അണിയുകയാണ്. ഓക്കെ, ആ നൈറ്റ് ക്ലോത്ത്സ് ഒക്കെ ആയിരുന്നു, അതൊക്കെ അണിഞ്ഞു. ആൻഡ് ക്രൗഡ് ഇൻ ടു ബെഡ്, അങ്ങനെ ബെഡിൻ്റെ മുകളിൽ പോയിട്ട് കിടന്നുറങ്ങി. കിടന്നുറങ്ങിയല്ല, അവിടെ കിടന്നു. എന്തിനാ വെച്ചാൽ ഈ കുട്ടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ഈ കുട്ടി വരുന്നതിന് മുമ്പ് ഈ കുട്ടിയെയും കൂടി അകത്താക്കണം, അതുപോലെ തന്നെ കുട്ടിയുടെ ബാസ്ക്കറ്റിലുള്ള ആ സാധനങ്ങളും അകത്താക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ചെന്നായക്കുണ്ടായിരുന്നു. അങ്ങനെ റെഡ് റൈഡിംഗ് ഹുഡ് എൻ്റേർഡ് ദ കോട്ടേജ് ആൻഡ് സെഡ്. അങ്ങനെ റെഡ് ഹെഡ് റൈഡിംഗ് ഹുഡ് ആ കോട്ടേജിലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ഗ്രാൻഡ് മാ, ഐ ഹാവ് ബ്രോട്ട് യു സം ഫാറ്റ് ഫ്രീ സോഡിയം ഫ്രീ സ്നാക്സ് ടു സല്യൂട്ട് യു ഇൻ യുവർ റോൾ ഓഫ് എ വൈസ് ആൻഡ് നേർച്ചറിംഗ് മട്രിയാർക്ക്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത് പട്രിയാർക്ക് ആൻഡ് മട്രിയാർക്ക്, ഒരു പുരുഷ മേധാവിത്വം സ്ത്രീ മേധാവിത്വം ഈ എന്നുള്ള ആ ഒരു പ്രശ്നമാണ് ഇവിടെ മെയിനായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പെൺകുട്ടി ഒരു സ്ത്രീയാണ്, ചെന്നായ ഒരു പുരുഷനാണ്, ഈ ഗ്രാൻഡ്മ ഒരു സ്ത്രീയാണ്. ഈ ഗ്രാൻഡ്മയുടെ ഡ്രസ്സുകളാണ് ചെന്നായ ധരിക്കുന്നത്, അതായത് പുരുഷൻ സ്ത്രീയുടെ ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ റെഡ് റൈഡിംഗ് ഹുഡ് എൻ്റേർഡ് ദ കോട്ടേജ് ആൻഡ് സെഡ്. അങ്ങനെ കോട്ടേജിലേക്ക് ചെന്നതിന് ശേഷം റെഡ് റൈഡിംഗ് ഹുഡ് പറയാണ്, ഗ്രാൻഡ്മ, ഐ ഹാവ് ബ്രോട്ട് യു സം ഫാറ്റ് ഫ്രീ സോഡിയം ഫ്രീ, ഞാൻ നിങ്ങൾക്കായിട്ട് ഫാറ്റില്ലാത്ത സോഡിയം ഇല്ലാത്ത കുറച്ച് സ്നാക്സാണ് നിങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്നത് എന്ന്. ഫ്രം ദ ബെഡ് ദ വൂൾഫ് സെഡ് സോഫ്റ്റ്ലി. അങ്ങനെ അപ്പോൾ ഇപ്പം ഗ്രാൻഡ്മ ചെന്നായൻ്റെ വയറ്റിലാണുള്ളത്. ചെന്നായ ഗ്രാൻഡ്മയ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചെന്നായയാണിപ്പോൾ ബെഡിലുള്ളത്. ആ ബെഡിൽ നിന്ന് ചെന്നായ പതുക്കെ അങ്ങനെ പറയാണ്, കം ക്ലോസർ ചൈൽഡ് സോ ദാറ്റ് ഐ മൈറ്റ് സീ യു. ഓ, അടുത്തേക്ക് വരൂ കുട്ടി, ഞാനൊന്ന് കാണട്ടെ നിന്നേന്ന്. എന്തിനാണെന്ന് അറിയാലോ അല്ലേ, ചെന്നായയാണ് പറയുന്നത്. അങ്ങനെ റെഡ് റൈഡിംഗ് ഹുഡ് സെഡ്. അപ്പോൾ റെഡ് റൈഡിംഗ് ഹുഡ് പറയാണ്, ഓ ഐ ഫോഗോട്ട് യു ആർ ആസ് ഒപ്റ്റിക്കലി ചലഞ്ച്ഡ് ആസ് എ ബാറ്റ്. ഗ്രാൻഡ്മ, വാട്ട് ബിഗ് ഐസ് യു ഹാവ്. അതായത് എനിക്കറിയാം നിങ്ങൾക്ക് ഞാനാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞല്ലോ, ബെഡിൽ കിടന്നുറങ്ങുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നിങ്ങളൊരു ബാറ്റിനെ പോലെയാണ്, അതായത് ഈ വവ്വാലിനെ പോലെയാണ്, വവ്വാലിനൊന്നും കണ്ണില്ലെങ്കിലും അത് തിരിച്ചറിയും പെട്ടെന്ന് ആരാണ് വന്നതെന്നുള്ളത്. ദ ഹാവ് സീൻ മച്ച് ആൻഡ് ഫോർ ഗിവൺ മച്ച് മൈ ഡിയർ. ഓക്കെ, അപ്പം വുൾഫ് പറയാണ്, അവർ കുറേ കണ്ടിട്ടുണ്ട്, എല്ലാം ക്ഷമിച്ചിട്ടുണ്ട്, കുറേ ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഒരു പറയാണ്, ഗ്രാൻഡ്മ, വാട്ട് എ ബിഗ് നോസ് യു ഹാവ് ഓൺലി റിലേറ്റീവ്ലി. ഓഫ് കോഴ്സ് ആൻഡ് സെർട്ടൺലി അട്രാക്റ്റീവ് ഇൻ ഇറ്റ്സ് ഓൺ വേ. ഓ, നിനക്ക് വലിയ മൂക്കാണല്ലോ എന്ന് പറയാണ്. ഓക്കെ, റിലേറ്റീവ്, അതായത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ മൂക്കാണല്ലോ, അട്രാക്റ്റീവ് ആണല്ലോ അത്. ഇറ്റ് ഹാസ് സ്മെൽഡ് മച്ച് ആൻഡ് ഫോർ ഗിവൺ മച്ച് മൈ ഡിയർ. അപ്പോൾ അതിന് ഈ ചെന്നായ മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറേ മണത്തതാണ് കുട്ടി, അതുപോലെ കുറേ ക്ഷമിച്ചതാണ് കുട്ടി എന്ന് പറയാം. ഗ്രാൻഡ്മ, വാട്ട് ബിഗ് ടീത്ത് യു ഹാവ്. ഓ, നിങ്ങൾക്ക് വലിയ പല്ലുകളാണല്ലോ എന്ന് പറയാം. ദെൻ വൂൾഫ് സെഡ്, അങ്ങനെ വൂൾഫ് പറയാണ്, ഐ ആം ഹാപ്പി വിത്ത് ഹൂ ഐ ആം ആൻഡ് വാട്ട് ഐ ആം. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആരാണെന്ന് വെച്ചാൽ, അതുപോലെ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് ഈ ചെന്നായ പറയും. എൻ്റെ പല്ലുകളോ എൻ്റെ മൂക്കോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഓക്കെ, ആൻഡ് ലീവ്ഡ് ഔട്ട് ഓഫ് ബെഡ്. അതും പറഞ്ഞിട്ട് ചെന്നായ ഒരു ഒറ്റച്ചാട്ടാണ് ചാടിയിട്ട്, ഈ ഗ്രാബിൾഡ് റെഡ് റൈഡിംഗ് ഹുഡ് ഇൻ ഹിസ് ക്ലോസ്. അങ്ങനെ പെട്ടെന്ന് ഈ റെഡ് റൈഡിംഗ് ഹുഡിനെ ആ ചെന്നായയുടെ ആ കാൽപാദങ്ങൾക്ക് അടിയിലാക്കി. ഇൻറ്റൻറ്റ് ആൻഡ് ഡിവോറിങ് ഹർ ഓൺ ഡിവോറിങ് അങ്ങനെ അടിച്ച് തിന്നാൻ നിൽക്കുകയാണ്.
അങ്ങനെ വായങ്ങട് തുറക്കുകയാണ് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് റെഡ് റൈഡിംഗ് ഹുഡ് സ്ക്രീംഡ്, റെഡ് റൈഡിംഗ് ഹുഡ് ഉറക്കെ നിലവിളിച്ചു. നോട്ട് ഔട്ട് ഓഫ് അലാം അറ്റ് ദ വൂൾഫ്സ് അപ്പാരൻ്റ് ടെൻഡൻസി. ഇത് കുട്ടി ഈ അലാ പിന്നെ എന്താണ് ഈ ചെന്നായിയുടെ ഈ പ്രത്യേക സ്വഭാവത്തിൽ പേടിച്ചിട്ടല്ല ടുവാർഡ്സ് ക്രോസ് ഡ്രസ്സിങ്, ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് വിൽഫുൾ ഇൻവേഷൻ അതർ പേഴ്സണൽ സ്പേസ്. പക്ഷേ എന്തുകൊണ്ടാണ് മറ്റൊരുത്തൻ്റെ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വന്നതിന്? അതായത് ഈ കുട്ടി പേടിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുവരെ ഗ്രാൻഡ്മയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുട്ടി ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് പിന്നെ സംസാരിച്ചത്. പക്ഷെ പെട്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവണ ഗ്രാൻഡ്മ അല്ല, അതൊരു ചെന്നായയാണ് എന്നുള്ളത്. അങ്ങനെ ഈ കുട്ടി പേടിച്ചു പോയി. ഹർ സ്ക്രീംസ് വർ ഹേർഡ് ബൈ എ പാസിംഗ് വുഡ് ചോപ്പർ പേഴ്സൺ. അപ്പോഴാണ് ഈ മരം മുറിക്കാരനായിട്ടുള്ള ഒരാൾ ഇത് കേൾക്കുന്നത്, ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. ഓർ ലോഗ് ഫ്യുവൽ ടെക്നീഷ്യൻ, അയാളെ വേണമെങ്കിൽ വുഡ് ചോപ്പർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലോഗ് ഫ്യുവൽ ടെക്നീഷ്യൻ എന്ന് വിളിക്കാം, ആസ് ഹി പ്രിഫേർഡ് ടു ബി കോൾഡ്. വെൻ ഹി ബേസ്റ്റ് ഇൻ ടു ദ കോട്ടേജ്, അങ്ങനെ കോട്ടേജിലേക്ക് ഓടി വരികയാണ് അയാൾ. ഹി സോ ദ മെലി ആൻഡ് ട്രൈഡ് ടു ഇൻ്റർവീൻ. അപ്പോഴാണ് ഈ കുട്ടിയെ ചെന്നായ കടിക്കാൻ പോകുന്നത് കാണുന്നത്. അങ്ങനെ ഓടി വന്നിട്ട് അയാൾ അതിൽ ഇടപെടുകയാണ്. ബട്ട് ഹാസ് ഹി റേസ്ഡ് ഹിസ് ആക്സ്, റെഡ് റൈഡിംഗ് ഹുഡ് ആൻഡ് ദ വൂൾഫ് ബോത്ത് സ്റ്റോപ്ഡ്. അങ്ങനെ ഇയാൾ അയാളുടെ കയ്യിലുള്ള മഴ ഇങ്ങോട്ട് പൊക്കുകയാണ് നമ്മുടെ ചെന്നായയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പം റെഡ് റൈഡിംഗ് ഹുഡും ചെന്നായയും അവിടെ നിൽക്കുകയാണ്. ആൻഡ് ജസ്റ്റ് വാട്ട് ഡു യു തിങ്ക് യു ആർ ഡൂയിങ്, ആസ്ക്ഡ് റെഡ്. ഓക്കെ, അപ്പോൾ റെഡ് റൈഡിംഗ് ഹുഡ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ദ വുഡ് ചോപ്പർ പേഴ്സൺ ബ്ലിങ്ക്ഡ് ആൻഡ് ട്രൈഡ് ടു ആൻസർ, ബട്ട് നോ വേർഡ്സ് കെയിം ടു ഹിം. അയാൾ ഉത്തരം പറയാൻ ശ്രമിച്ചെങ്കിലും ആ റെഡ് ചോപ്പർ സോറി വുഡ് ചോപ്പർ ഉത്തരം ഉത്തരം പറയാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് വാക്കുകളൊന്നും കിട്ടിയില്ല. ബേസ്റ്റിംഗ് ഇൻ ഹിയർ ലൈക്ക് എ നിയാന്തർത്താൽ, ട്രസ്റ്റിംഗ് യുവർ വെപ്പൺ ടു ഡു യുവർ തിങ്കിങ് ഫോർ യു, ഷി എക്സ്ക്ലെയിംഡ്. അപ്പോൾ അവൾ പറയാണ്, ബേസ്റ്റിംഗ് ഇൻ ഹിയർ ലൈക്ക് എ നിയാന്തർത്താൽ, ഒരു പണ്ടത്തെ മനുഷ്യൻ. നിയാന്തർത്താൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുരങ്ങ് വർഗത്തിൽ നിന്ന് പെട്ടെന്ന് പിന്നെ എന്താണ് മനുഷ്യന് ആയി വന്നല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ്, പഴയ കാലഘട്ടം മനുഷ്യൻ്റെ. അപ്പോൾ ഈ നിയാണ്ടർത്താൽ മനുഷ്യനെപ്പോലെ നീ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നതാണോ? ട്രസ്റ്റിംഗ് യുവർ വെപ്പൺ ടു ഡു യുവർ തിങ്കിങ് ഫോർ യു, അതായത് നിങ്ങൾ ചിന്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ആയുധത്തെ വിശ്വസിക്കുകയാണോ? സെക്സിസ്റ്റ്, സ്പീഷീസിസ്റ്റ്, ഹൗ ഡെയർ യു അസ്യൂം ദാറ്റ് വുമൺ? And wolves can't solve their own problems without a man's help. Okay? ഇയാൾ രണ്ട് കാര്യങ്ങൾ അപ്പം ഈ ചെന്നായ ചെയ്തത്. ഒന്ന്, സെക്സിസ്റ്റാണ്. സെക്സിസ്റ്റാണെന്ന് പറയാൻ കാരണം ഗ്രാൻഡ് മദർ ഒരു സ്ത്രീയാണ്. ഈ ഗ്രാൻഡ് മദറിൻ്റെ സ്ഥാനത്താണ് ഇപ്പം ഈ വൂൾഫ് ഉള്ളത്, ചെന്നായ ഉള്ളത്. അപ്പം അത് ആ സ്ത്രീയുടെ സ്ഥാനം പുരുഷൻ കയ്യേറിഞ്ഞു. സ്പീഷീസ്റ്റ് എന്ന് പറയുമ്പം, ഒന്ന്, പെൺകുട്ടി ഒരു ഹ്യൂമണാണ്, വുൾഫ് എന്ന് പറയുന്നത് ഒരു ചെന്നായയാണ്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഒരു ഹ്യൂമണാണ്, വുൾഫ് ചെന്നായയാണ്. ഈ ഗ്രാൻഡ് മദറിൻ്റെ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെന്നായയാണ്. ഹൗ ഡെയർ യു അസ്യൂം ദാറ്റ് വുമൺ ആൻഡ് വുൾഫ്സ്. നിനക്ക് എങ്ങനെ ആ ധൈര്യം വന്നു ഒരു സ്ത്രീയെയും അതുപോലെ തന്നെ ഒരു പിന്നെ ചെന്നായയും ആയിട്ട് മാറ്റാൻ? കാണ്ട് സോൾവ് ആൻഡ് വുൾഫ്സ് കാണ്ട് സോൾവ് ദിസ് ഓൺ പ്രോബ്ലംസ് വിത്തൗട്ട് എ മാൻസ് ഹെൽപ്പ്. അതുപോലെ തന്നെ ചെന്നായക്ക് മാത്രം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, ഒരു ചെന്നായക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. വെൻ ഷീ ഹേർഡ് റെഡ് റൈഡിംഗ് ഹുഡ്സ് ഇംപാഷൻഡ് സ്പീച്ച്. അങ്ങനെ അവൾ ഇത് കേട്ട സമയത്ത്, റെഡ് ഹൈഡിംഗ് ഹുഡ് വുഡിൻ്റെ റൈഡിംഗ് വുഡിൻ്റെ ഈ സ്പീച്ച് കേട്ട സമയത്ത്, ഗ്രാൻഡ്മ ജംപ്ഡ് ഔട്ട് ഓഫ് ദ വൂൾഫ്സ് മൗത്ത്.
ഗ്രാൻഡ്മ പെട്ടെന്ന് ഓൾറെഡി വൂൾഫ് ഈ ഗ്രാൻഡ്മയെ കഴിച്ചതാണ്. പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മദർ ആ വൂൾഫിൻ്റെ വയറ്റിൽ നിന്നൊരു ഒറ്റച്ചാട്ടം. സീസ് ദ വുഡ് ഷോപ്പർ പേഴ്സൺസ് ആക്സ്, അങ്ങനെ വുഡ് ഷോപ്പറിൻ്റെ ആ മഴു എടുത്തു. ആൻഡ് കട്ട് ഹിസ് ഹെഡ് ഓഫ്, അങ്ങനെ ഈ വൂൾഫിൻ്റെ തല അറുത്തു മാറ്റി. ആഫ്റ്റർ ദിസ് ഓഡിയിൽ റെഡ് റൈഡിംഗ് ഹുഡ്, ഗ്രാൻഡ്മ ആൻഡ് ദ വുൾഫ് ഫെൽറ്റ് സെർട്ടൻ കോമണാലിറ്റി ഓഫ് പേർപ്പസ്. ശരിക്ക് വുൾഫിൻ്റെ തലയല്ല അറുത്തത്, ഈ എന്താണ് വുഡ് ഷോപ്പറിൻ്റെ തലയാണ്. ആഫ്റ്റർ ദിസ് ഓഡിയിൽ റെഡ് റൈഡിംഗ് ഹുഡ് ഗ്രാൻഡ്മ ആൻഡ് ദ വുൾഫ് ഫെൽറ്റ് എ സെർട്ടൻ കോമണാലിറ്റി ഓഫ് പേർപ്പസ്. ഇവർക്കൊക്കെ ഒരേ പേർപ്പസ് ഉള്ള ഒരേ ഉദ്ദേശം അവർക്ക് അനുഭവപ്പെട്ടു. ദേ ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് ആൻ ഓൾട്ടർനേറ്റീവ് ഹൗസ് ഹോൾഡ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോഓപ്പറേഷൻ. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു വളരെ റെസ്പെക്റ്റോടുകൂടി വളരെ സഹവർത്തിത്വത്തോടുകൂടി ഒരു വീടുണ്ടാക്കി അവർ അതിൽ താമസിച്ചു. ആൻഡ് ദേ ലിവ്ഡ് ടുഗദർ ഇൻ ദ വുഡ്സ് ഹാപ്പിലി അവർ ആഫ്റ്റർ. ഇതിൽ മൂന്ന് പേരാണ് സർവൈവിങ്. ഒന്ന് വുൾഫ്, വുൾഫിനെ കൊന്നിട്ടില്ല, ഗ്രാൻഡ് മദറിനെ കൊന്നിട്ടില്ല, ഗ്രാൻഡ് മദറിനെ വയറ്റിലാക്കി പക്ഷേ പുറത്തേക്ക് വന്നു, അത് കൊന്നിട്ടില്ല. അതുപോലെ റെഡ് റൈഡിംഗ് ഹുഡ്, ഇവർ മൂന്നാളും ബാക്കിയായി, വുഡ് ചോപ്പർ മാത്രമാണ് ഇതിൽ മരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോറി. എല്ലാവരും ഈ സ്റ്റോറി കേൾക്കുക. അതിൻ്റെ താഴെ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് വായിച്ച് ഉത്തരം കണ്ടുപിടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.